Friends, welcome to my channel. നമുക്ക് ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിന്റെ പകുതിയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമുക്ക് അതിനെ ക്രോസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കേ, അപ്പൊ നമുക്ക് ഇനിയും ആ ഒരു റൈറ്റ് സൈഡിലുള്ള താഴത്തെ എഡ്ജിൽ നിന്ന് ആ ഒരു പീസ് ആ പേപ്പറിനെ എടുത്തിട്ട് ആ ഒരു ക്രോസിൽ കൊണ്ടുവയ്ക്കാം. ക്രോസിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ആ ഒരു സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാണ്. അതിനുശേഷം നമുക്ക് നേരെ അതിനെ ബാക്കിലേക്ക് കൊണ്ടുവച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് ഒരു ഫോൾഡ് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ആ ഒരു റൈറ്റ് സൈഡിലുള്ള പോർഷനെയും കൂടെ അങ്ങോട്ടൊന്ന് മടക്കി വെക്കാം. ഇനിയും നമുക്ക് അതിന്റെ സെന്ററിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കണം. ഞാൻ മടക്കുന്ന പോലെ ഒന്ന് മടക്കാം. ആ ഒരു സെന്ററിൽ നിന്ന് രണ്ട് പോർഷൻ ബാക്കിലേക്ക് വരുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ആ ഒരു ചെറിയൊരു ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ചെറിയ സൈഡിലുള്ള ആ ഒരു എഡ്ജിൽ നിന്ന് നമുക്കൊരു ലൈന് വരച്ചു കൊടുക്കാം. നമുക്ക് സിസേഴ്സ് എടുക്കാം, കട്ട് ചെയ്യാം. സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോ തുറക്കാം. ഇപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്നു കഴിയുമ്പോൾ ഒരു ചെറിയ പേപ്പർ പീസ് പോലെ തോന്നത്തുള്ളൂ. ഇനി അപ്പം നമുക്കതിനെ ഒരു നല്ല അടിപൊളി സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു സൈഡ്സ് എല്ലാം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ആ ഒരു സ്റ്റാറിന്റെ ആ ഒരു ഔട്ടർ ലൈൻസ് ആ പേപ്പറിലേക്ക് നമുക്കൊന്ന് വരച്ചെടുക്കാം. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ലൈൻസ് എല്ലാം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആക്കാം. സിസേഴ്സ് വെച്ച് അതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടി കവർ ചെയ്യാൻ പോവാണ്. അത് നേരിട്ട് നമ്മൾ ആ ഒരു പേപ്പർ അതിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടു ദിവസം കഴിയുമ്പം അത് താഴ്ന്നു പോകും. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കണം. ഞാനിപ്പോ ഒരു ചെറിയ ന്യൂസ് പേപ്പർ ബോളാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കോട്ടനും വെക്കാം. നമ്മളിപ്പോ ഒരു ചെറിയ പീസ് എടുത്തു അതിന് ഒരു ബോൾ പോലെ ആക്കി എടുക്കാം. ഇനി ആ ബോളിനെ ആ സ്റ്റാറിന്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അടിയിൽ ആ ബോൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അത് നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ അതിന് ആ ഒരു സൈഡിലെല്ലാം ഗ്ലൂ ആക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു സ്റ്റാറിനെ കട്ട് ചെയ്ത പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് സെന്ററിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു സൈഡെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ സൈഡിൽ ബാലൻസ് വരുന്ന പോർഷൻ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടിപൊളി സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ പുതിയ പുതിയ വീഡിയോസിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.